തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ നിന്ന് ജയിൽ ചാടിയ യുവതികൾ പിടിയിലായി. പാലോടിന് സമീപം അടുക്കുംതറയിൽ നിന്നാണ് സന്ധ്യയും ശില്പയും പിടിയിലായത്. തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് CG അരുൺ സിംഗ് ചേരുന്നു. അരുൺ, ഈ പാലോട് ഈ സ്ഥലത്ത് ഇവരുണ്ട് എന്ന് റൂറൽ എസ്പിയുടെ സംഘത്തിന് എങ്ങനെയാണ് വ്യക്തമായത്? എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? മനു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സന്ധ്യയും ശില്പയും കൊല്ലം പാരിപ്പള്ളിയിൽ എത്തിയതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അവിടെ ഒരു വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്കൂട്ടർ ശില്പയെ മുഖസാദൃശ്യമുള്ള ഒരു സ്ത്രീ വാടകയ്ക്ക് എടുത്തു എന്ന് അവർ വിവരം ലഭിച്ചിരുന്നു. അത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സംഘം അറുപത് വർഷത്തെ ഡി അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അറിയിക്കുകയും ഇവർ ഒരുപക്ഷെ ഇവരുടെ വീടായിട്ടുള്ള പാങ്ങോട് പാലോട് പ്രദേശത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നും അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധയിടങ്ങളിൽ പോലീസ് കർശന നിരീക്ഷണത്തിൽ പുലർത്തിയിരുന്നു. ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം രാത്രി ഏതാണ്ട് 9:30 ഇവർ രണ്ടുപേരും ഇവിടെ നിന്നെടുത്ത വാടകയ്ക്കെടുത്ത പാരിപ്പള്ളിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത സ്കൂട്ടർ ഈ പ്രദേശത്ത് എത്തിയത്. ഇത് പോലീസ് സംഘം കണ്ടു. ആ സമയത്ത് പോലീസ് സംഘം ഇവരെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു. ഓടി രണ്ടുപേരും കൂടി അവരെ വെട്ടിച്ച് ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് നാട്ടുകാരും കൂടി ശ്രദ്ധയിൽപ്പെട്ടു. ഓടി നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ റബ്ബർ തോട്ടത്തിലിട്ട് പിടിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം സിറ്റി പോലീസിന് കൈമാറും. 3 ദിവസം മുമ്പായിരുന്നു വൈകിട്ടാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള അട്ടക്കുളം വനിതാ ജയിലിൽ നിന്ന് രണ്ടുപേരും ജയിൽ ചാടിയത്. ഇവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാമെന്നൊരു സൂചന ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. പക്ഷേ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായി ഇവർ കഴിഞ്ഞു കൂട്ടിയത് എന്നാണ് ഇതുവരെ ലഭിച്ച വിവരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പാലോട് പ്രദേശത്തേക്ക് ഇവരെത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെ നന്ദി അരുൺ സിംഗ്.